മനസ്സ് നന്നാവട്ടെ. എല്ലാവർക്കും യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം NSS അവതരിപ്പിക്കുന്ന PSC ക്ലാസ്സായ PSC ഫോർ ഡിസബിലിറ്റിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയാണ്. ഈ വിഷയത്തെ പറ്റിയുള്ള മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ കഴിഞ്ഞ അധ്യായത്തിലെ ചെറിയൊരു തെറ്റിങ്ങൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമം തടപ്പാടി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത് തടപ്പാടിയല്ല, തലപ്പാടി എന്നായിരുന്നു. ഈ തെറ്റി ചൂണ്ടിക്കാട്ടിച്ചത് എൻ്റെ സഹപ്രവർത്തകനായ കൃഷ്ണൻ ആണ്. ഏതായാലും അവന് ഞാനൊരു വലിയ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നമുക്കിനി മൂന്നാം ഭാഗത്തിലേക്ക് പോകാം. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരളധനി എന്ന ഗാനമാണ്. ഈ ഗാനം രചിച്ചിട്ടുള്ളത് ബോധേശ്വരനാണ്. കവിക്ക് പുറമെ അദ്ദേഹം ഒരു സ്വതന്ത്ര സമര സേനാനി കൂടെയായിരുന്നു. കൂടാതെ അടുത്തിടെ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ കവയത്രി സുഗതകുമാരി ടീച്ചറുടെ പിതാവ് കൂടിയാണ്. 1938 ബോധേശ്വരൻ രചിച്ച കേരള ഗാനം ഐക്യ കേരള രൂപോദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ നിയമസഭയിൽ ആലപിച്ചിരുന്നു. ആകാശവാണിയിലെ ആർട്ടിസ്റ്റുകളായിരുന്ന പറവൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ശാരദാമണിയും യാദാമണിയുമാണ് ആദ്യ നിയമസഭ സമ്മേളനത്തിൽ കേരളഗാനം ആലപിച്ചത്. സാംസ്കാരിക പരിപാടികളിൽ ഈ ഗാനം ആലപിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമാണ് ജയ ജയ കേ കോമള കേരളതരണി. ഈ ഗാനം നമ്മുടെ സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് 2014. അടുത്തത് നമ്മുടെ ഭാഷാ പ്രതിജ്ഞയാണ്. നമ്മുടെ ഭാഷാ പ്രതിജ്ഞ ഏതാണെന്നാൽ മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷയാണ് എൻ്റെ വീട്. ഇതാണ് നമ്മുടെ ഭാഷാ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത് MT എന്ന് വിളിക്കുന്ന MT വാസുദേവ നായരാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ അല്ലേ. അദ്ദേഹം കഥ, ചെറുകഥ, സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ, സിനിമ സംവിധാനം, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ഭാഷാ പ്രതിജ്ഞയാണ് മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷയാണ് എൻ്റെ വീട്. എഴുതിയത് MT വാസുദേവൻ നായർ. അടുത്തത് നമ്മുടെ ഭാഷയെ പറ്റിയാണ്. നമ്മുടെ ഭരണഭാഷ ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതെ, മലയാളം. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ള ഒരു ഭാഷയാണ്. ശ്രേഷ്ഠ ഭാഷയെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ലാംഗ്വേജ്. ഇന്ത്യയിൽ 6 ഭാഷകൾക്ക് മാത്രമേ ഈ പദവി ലഭിച്ചിട്ടുള്ളൂ. ഈ ഭാഷകളെ പറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് 2013 May 23. ഈ പദവി ഒരു ഭാഷയ്ക്ക് ലഭിക്കണമെങ്കിൽ 3-4 മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിലേക്ക് തൽക്കാലം നമ്മൾ പോകുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാം. ഇങ്ങനെ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് തീരുമാനിക്കുന്നത്. അവർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തും വിശകലനം ചെയ്തിട്ടുമാണ് ഈ പദവി ഒരു ഭാഷയ്ക്ക് കൊടുക്കുന്നത്. 2013 May 23 നമുക്ക് ഈ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് ശേഷമുള്ള 1 November ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അതായത് 2013 November 1 ശേഷമാണ് നമ്മൾ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. അതേ ദിവസം തന്നെയാണ് നമ്മൾ കേരള പിറവി ആചരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിന് മലയാളം ഉൾപ്പെടെ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളതെന്ന്. ആ ഭാഷകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ ഈ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിലെ ആദ്യ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷയെന്ന് പറയുന്നത് തമിഴാണ്. 2004 തമിഴിന് ഈ പദവി ലഭിക്കുന്നത്. 2005 സംസ്കൃതത്തിന് പദവി ലഭിച്ചത്. 2008 രണ്ട് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ളത്, കന്നഡയ്ക്കും തെലുങ്കിനും. ഈ രണ്ട് ഭാഷകൾക്കും 2008 ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. 2013 മലയാളം ശ്രേഷ്ഠ ഭാഷയാക്കിയത്. ഏറ്റവും അവസാനം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷയാണ് ഒഡിയ. 2014 ഒഡിയയ്ക്ക് ഈ പദവി ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകളെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. കോഡ് ഇതാണ്:
ഒടിയന്റെ താമസം മലമുകളിലെ കലുങ്കിലാണ്. ഒടിയന്റെ താമസം മലമുകളിലെ കലുങ്കിലാണ്. ഇതിലെ ഒടിയനിലെ ഒടിയ ഒടിയയാണ് സൂചിപ്പിക്കുന്നത്. താമസത്തിലെ ത തമിഴും സംസ്കൃതവുമാണ് സൂചിപ്പിക്കുന്നത്. മലമുകളിലെ മല മലയാളവും കലുങ്കിലെ ക കന്നഡയും ലുങ്ക് തെലുങ്കുമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഒടിയനിലെ ഒടിയ ഒടിയയെയും താമസത്തിലെ ത തമിഴും അതിലെ തന്നെ സംസ്കൃതവും മലമുകളിലെ എന്നുള്ളതിലെ മല മലയാളവും കലുങ്കിലെ ക കന്നഡയും ലുങ്കിലെ ലുങ്ക് തെലുങ്കുമാണ്. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇനി ഇതിൻ്റെ കളി കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.